കേരള വിഷന്റെ സൂപ്പർ സ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ഷനൊപ്പം കാറുകൾ, ബൈക്കുകൾ, സ്വർണ്ണ നാണയങ്ങൾ, എച്ച് ഡി ടിവികൾ തുടങ്ങി 3 കോടിയുടെ സൂപ്പർ സമ്മാനങ്ങൾ. കേരള വിഷൻ സൂപ്പർ ഫാസ്റ്റ് സൂപ്പർ ഫസ്റ്റ്. പഴയന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി യോഗം നടന്നു. പഴയന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്നതിനായുള്ള സംഘാടക സമിതി യോഗം സ്കൂൾ ഹാളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. സംഘാടക സമിതി യോഗത്തിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് നാരായണൻകുട്ടി അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ്, പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ദീപാ എസ് നായർ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീത, ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം അസീസ്, പഴയന്നൂർ കർഷക സഹകരണ സംഘം പ്രസിഡന്റ് ശ്രീകുമാർ, പഴയന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ എച്ച് എം ഇൻചാർജ് പത്മ, സ്റ്റാഫ് സെക്രട്ടറി മുകുന്ദൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതിന്റെ സ്വതന്ത്രമായ അതേ പ്രായം ഈ സ്കൂളിനുണ്ട്. അപ്പൊ അതിനനുസൃതമായ ഒരു വാർഷികാഘോഷ പരിപാടിയായി നമുക്കിതിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട നമ്മുടെ ഒരു പ്രദേശത്തിന്റെ ഒരു കൾച്ചർ, അത് പ്രകടിപ്പിക്കാവുന്ന തരത്തിലുള്ള കലാ സാംസ്കാരിക പരിപാടികൾ നമുക്കിതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കാൻ കഴിയണം. അക്കാഡമിക്കലായി നമ്മളിപ്പോൾ വിദ്യാഭ്യാസപരമായി ഏറെ മുന്നിലേക്ക് വന്നിട്ടുള്ള ഒരു സ്ഥിതി നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ കുട്ടികളിൽ കൂടുതൽ അതിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ വന്ന വഴികളും നമ്മുടെ സ്കൂളിൻ്റെ വളർച്ചയും ഒക്കെ അവരെ കൂടി ബോധ്യപ്പെടുത്താവുന്ന തരത്തിലേക്ക് നമുക്കെന്ത് സംഘടിപ്പിക്കാനാകും എന്നത് വാർഷികവുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഒരു ഗുണകരമായ മെസ്സേജായിരിക്കും. നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ കഴിഞ്ഞ കാല വിദ്യാഭ്യാസത്തെ അറിഞ്ഞുകൊണ്ട് വേണം നാളെയുടെ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു പോകാൻ. ആ നിലയിലേക്ക് നമുക്കത് എന്തെങ്കിലും ചരിത്രപരമായ കാര്യങ്ങൾ അതിൻ്റെ ഒരു സെഷൻ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ ആ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് നല്ല നിലയിൽ നമുക്കതിൻ്റെ വാർഷികം ആഘോഷിക്കാൻ കഴിയുമെന്നുള്ളതാണ്. വാർഷികാഘോഷം എന്ന് പറയുമ്പോൾ കേവലം ആ ദിനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പരിപാടിയാക്കി മാത്രമല്ല, മറിച്ച് നാളെയും നമ്മുടെ മനസ്സുകളിൽ കുട്ടികളുടെ മനസ്സുകളിലൊക്കെ തന്നെ ഓർമ്മ നിൽക്കാവുന്ന തരത്തിലേക്ക് നമ്മുടെ വാർഷിക പരിപാടിയെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. മറ്റൊരു കാര്യം, സാധിക്കുമെങ്കിൽ നമുക്ക് നിർവഹിക്കാനുള്ളത്, നമുക്കറിയാലോ കുറേ കാലങ്ങളായി നമ്മുടെ ഈ സ്കൂളിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരു അക്കാഡമിക്കലായി ഇത്രയേറെ ഒരു തൻ്റെ സ്ഥാപനത്തോട് കൂറ് പുലർത്തിയ ഒരു മാഷ്, മോഹന മാഷ്. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും പി ടി എ അംഗങ്ങളും സംഘാടക സമിതി യോഗത്തിൽ സന്നിഹിതരായിരുന്നു. വിപുലമായ ഒരു യോഗം കൂടി വിളിച്ചുകൂട്ടി തീയതിയും മറ്റും നിശ്ചയിക്കുവാനാണ് യോഗത്തിൽ തീരുമാനമായത്. സി സി വി ന്യൂസ്, പഴയന്നൂർ.